നെക്സ്റ്റ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത് ഒരു കമ്പാരിസൺ ആണ്. എംപ്ലോയ്മെന്റും ബിസിനസ്സും അതുപോലെ തന്നെ പ്രൊഫഷനും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് നടത്താൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെയൊക്കെ എക്സ്റ്റാബ്ലിഷ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്കറിയാം, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ, തുടങ്ങണമെങ്കിൽ അയാൾ ലൈസൻസ്ഡ് ആയിരിക്കണം. ലൈസൻസ് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ മുനിസിപ്പാലിറ്റി ലൈസൻസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ കമ്പനി ആയിട്ട് തുടങ്ങുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി രജിസ്റ്റേർഡ്. കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടായിരിക്കണം ആൾക്കാർ തുടങ്ങേണ്ടത്. അപ്പോൾ ലൈസൻസിങ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ നിന്ന് ഒരു ലൈസൻസിങ് കിട്ടുന്ന സമയത്ത് മാത്രമാണ് ഒരാൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. പിന്നെ നേരെ മറിച്ച് പ്രൊഫഷൻ ആണെങ്കിൽ അവർക്കൊരു മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. ആരായാലും മെമ്പർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ ഡോക്ടർക്ക്, അതുപോലെ തന്നെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ നിന്ന് ലോയർക്കൊക്കെ ലൈസൻസിങ് ഉണ്ടായിരിക്കണം, മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മൂന്നാമത്തെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ എംപ്ലോയ്മെൻ്റ് ആണ്. എംപ്ലോയ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ എംപ്ലോയർ ആണ്. സാധാരണ ഒരു ഓഫർ ലെറ്ററോ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ലെറ്ററോ കിട്ടുന്ന സമയത്താണ്, സാധാരണ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുന്ന സമയത്താണ് ആൾക്കാർ ജോലി സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ, അത് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ്മാനൊരു കമ്പൾസറി ക്വാളിഫിക്കേഷൻസ് ഇല്ല. നിർബന്ധമായിട്ടൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവണമെന്ന് ബിസിനസ്മാൻ നിർബന്ധമില്ല. എന്നാൽ എംപ്ലോയ്മെൻറ്റിന് ആസ് പെർ ദ എംപ്ലോയർ റിക്വയർമെൻറ്റ്സ്, എംപ്ലോയർ എന്താണോ പറയുന്നത്, അതായത് മുതലാളി എന്താണോ പറയുന്നത്, ആ ക്വാളിഫിക്കേഷനാണ് ആർക്ക് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ എംപ്ലോയിക്ക് ആവശ്യമുള്ള, എംപ്ലോയ്മെൻറ്റിന് ആവശ്യമുള്ള. പക്ഷേ എന്നാൽ കമ്പൾസറി ആയിട്ടൊരു ക്വാളിഫിക്കേഷനാണ് നമ്മുടെ പ്രൊഫഷണൽസിന് ആവശ്യമുള്ളത്. ഫോർ എക്സാമ്പിൾ MBBS, LLB പോലുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഇറ്റ്സ് എ കമ്പൾസറി ക്വാളിഫിക്കേഷൻസ് പ്രൊഫഷണൽസിന് ആവശ്യമാണ്. എന്നാൽ ക്യാപിറ്റൽ എങ്ങനെയാണ്, ക്യാപിറ്റൽ എത്ര പൈസയാണ് ആവശ്യമുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് തുടങ്ങുന്ന സമയത്താണ് ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആവശ്യം വരുന്നത്. കാരണം അവിടെയാണ് പ്രൊഡക്ഷനും സെയിൽസും മാനുഫാക്ചറിംഗും ഒക്കെ നടക്കുന്നത്, അവിടെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്യാഷിൻ്റെ ആവശ്യം വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ്, ബിസിനസ്സിനകത്താണ്. പിന്നെ പ്രൊഫഷണൽസിന് ഒരു ഓഫീസിൻ്റെ സെറ്റപ്പ് മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു എക്സ്പേർട്ട് അഡ്വൈസ് കൊടുക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ മെഡിസിനെ കുറിച്ചിട്ട്, ലീഗലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു എക്സ്പേർട്ട് അഡ്വൈസ് കൊടുക്കുന്ന ആൾക്കാർ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ പ്രൊഫഷണൽസ്. അവർക്ക് ചെറിയൊരു സെറ്റപ്പിനകത്ത് ഒരു ഓഫീസ് കാര്യങ്ങൾ മാത്രമാണ് ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് എങ്കിൽ, എംപ്ലോയ്മെൻറ്റിനകത്ത് തീരെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആവശ്യമില്ല. നേരെ ഒരു അപ്പോയിൻമെൻറ്റിൽ ലെറ്റർ കിട്ടുന്ന സമയത്ത് പോയി ജോയിൻ ചെയ്യുക, വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അങ്ങനെയാണ്. നേച്ചർ ഓഫ് വർക്ക് എന്താണ്, നേച്ചർ ഓഫ് വർക്ക് ബിസിനസ്സിനകത്ത് പ്രൊഡക്ഷൻ ആൻഡ് ഗൂഡ്സ് ആൻഡ് സർവീസസ് ആണ്. പ്രൊഡക്ഷൻ ഓഫ് ഗൂഡ്സ് ആൻഡ് സർവീസസ് ആണ്, സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ സെയിൽസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ആക്ടിവിറ്റീസ് ആണ് ശരിക്കും പറഞ്ഞ ബിസിനസ്സിനകത്തെങ്കിൽ. പ്രൊഫഷണൽസ് കൊടുക്കുന്നത് എക്സ്പേർട്ട് അഡ്വൈസ് ആണ് കൊടുക്കുക. മൂന്നാമത്തെ എംപ്ലോയർ എന്താണ്, എംപ്ലോയറുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് വർക്ക് ചെയ്യുക, നല്ല ജോബ് പെർഫോമൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ റിട്ടേൺ എന്താണ് തിരിച്ചു കിട്ടുന്നത് എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണിത്. റിട്ടേൺ കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് മാനിന് കിട്ടുന്ന റിട്ടേൺ പ്രോഫിറ്റും, എംപ്ലോയ്മെൻറ്റിന് കിട്ടുന്ന റിട്ടേൺ സാലറിയും, അതുപോലെ തന്നെ പ്രൊഫഷണൽസിന് കിട്ടുന്ന റിട്ടേൺ ഫീസും ആണ്. അതുപോലെ തന്നെ റിസ്ക്, വലിയ രീതിയിലുള്ള റിസ്ക് ഇൻവോൾവ്ഡ് ആവുന്നതാണ് ബിസിനസ്. എന്നാൽ പ്രൊഫഷണൽസിന് കമ്പാരിറ്റീവ്ലി എന്താണ്, അത്ര റിസ്ക് ഇല്ല. പക്ഷേ എന്താണ്, ചിലപ്പോൾ നമുക്ക് കേട്ടിട്ടുണ്ടാവും കേസില്ല വക്കീൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അത്തരം അല്ലെ, കേസില്ലാത്ത വക്കീലും ഡോക്ടർ, പേഷ്യൻസ് ഇല്ലാത്ത ഡോക്ടറൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരം റിസ്കുകളല്ലാതെ കാര്യമായ വലിയൊരു ബിസിനസ് റിസ്ക് ഒന്നും ആർക്ക് വരാനില്ല. ഫിനാൻഷ്യൽ റിസ്ക് ഒന്നും ആർക്ക് വരാനില്ല, പ്രൊഫഷണൽസിന് വരാനില്ല. എന്നാൽ എംപ്ലോയ്മെൻറ്റ് എന്താണ്, ദർ ഇസ് നോ റിസ്ക് ഇൻ ദാറ്റ്. ഇന്ന് നമുക്ക് ഈ മുതലാളി അല്ലെങ്കിൽ നാളെ വേറൊരു മുതലാളി, അത്രയേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നോ റിസ്ക് ഇൻ ദാറ്റ്, ഫിനാൻഷ്യൽ റിസ്ക് ഇല്ല. പിന്നെ മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് മോട്ടീവാണ്. പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ബിസിനസ്മാൻ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ പ്രൊഫഷണൽസ് ഫീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എംപ്ലോയി എന്തിനാണ്, എംപ്ലോയ്മെൻറ്റിനകത്ത് നമ്മൾ സാലറി കിട്ടാൻ വേണ്ടിയിട്ടാണ്, കൃത്യമായി സാലറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഓക്കെ, ഇതാണ്, ഇതൊരു കമ്പാരിസൺ ആണ്, എംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ പ്രൊഫഷൻ, അതുപോലെ തന്നെ ബിസിനസ്.